നമസ്കാരം. മലയാളികൾക്ക് അഭിമാനമാകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാവ സുരേഷ് ഉടൻ സ്വീഡനിലേക്ക് പറക്കാൻ സാധ്യത. ഇതിനായി, അതായത് വാവ സുരേഷിനെ സ്വീഡനിലെത്തിക്കാൻ പ്രത്യേക വിമാനവും കൂടാതെ അദ്ദേഹത്തിനൊപ്പം പോകാനായി പ്രത്യേക സംഘവും തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തിനാണ് വാവ സുരേഷ് സ്വീഡനിലേക്ക് പോകുന്നതെന്ന് അല്ലേ, അദ്ദേഹം വെറുതെ അങ്ങ് പോകുന്നതല്ല, ക്ഷണം ലഭിച്ചിട്ട് പോകുന്നതാണ്. സ്വീഡനിലെ ഒരു പ്രസിദ്ധമായ മൃഗശാലയാണ് സ്റ്റോക്ക്ഹോം. ഈ സ്റ്റോക്ക്ഹോം മൃഗശാലയിൽ നിന്ന് ഉഗ്രവിഷമുള്ള ഒരു രാജവെമ്പാല പുറത്തു ചാടിയിരുന്നു. ഇതിനെ പിടിച്ച് കൂട്ടിലാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഇങ്ങ് കേരളത്തിൽ ജനിച്ചു വളർന്ന വാവ സുരേഷിനെ കുറിച്ച് സ്വീഡൻ വരെ എത്തിയ വാർത്തകൾ, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ച് അങ്ങ് സ്വീഡനിൽ നിന്നും വിളി വന്നത്. എന്തായാലും കൊള്ളാം അല്ലേ. സ്വീഡൻ സർക്കാരിൻ്റെ പ്രതിനിധി വാവ സുരേഷിനെ വിളിക്കുമെന്നും യാത്രയ്ക്ക് കരുതിയിരിക്കണമെന്നുമുള്ള അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്നുള്ള സന്ദേശമാണ് സുരേഷിനെ തേടിയെത്തിയത്. ഒരു പ്രമുഖ മാധ്യമം സംപ്രേഷണം ചെയ്യുന്ന സ്നേക് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ വാവ സുരേഷ് പങ്കെടുക്കുകയുണ്ടായി. ഈ പരിപാടി കണ്ടിട്ടാണ് സ്വീഡനിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വൈറ്റ് ഹൗസിലെ മലയാളി ഉദ്യോഗസ്ഥനുമായി ഫോണിൽ വിവരം തിരക്കിയത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നമ്പർ ചാനൽ അധികൃതരിൽ നിന്ന് വാങ്ങുകയും വാവ സുരേഷിൻ്റെ വിവരങ്ങൾ തിരക്കുകയും ചെയ്തു. ഇതേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് വാവ സുരേഷിനെ വിളിച്ച് തയ്യാറായിരിക്കാൻ പറഞ്ഞത്. സ്വീഡനിലെ 22% ജനങ്ങളും വസിക്കുന്ന തലസ്ഥാന നഗരമാണ് സ്റ്റോക്ക്ഹോം. അവിടുത്തെ മൃഗശാലയിൽ നിന്ന് എങ്ങനെയോ ഇഴഞ്ഞ് പുറത്തു ചാടിയ രാജവെമ്പാലയാണ് ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുന്നത്. ഇതിനി ഇഴഞ്ഞു ചെന്ന് വല്ല ജനവാസ കേന്ദ്രത്തിലേക്കും എത്തിയേക്കുമോ എന്നാണ് ഉദ്യോഗസ്ഥരുടെ പേടി. ഈ പേടിയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാനുള്ള കാരണമായത്. തണുപ്പുകാലം തുടങ്ങിയതിനാൽ പാമ്പിനെ പിടിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. അതിനു മുൻപ് പാമ്പിനെ കണ്ടെത്തുക എന്നതാണ് ഒരു വലിയ ദൗത്യം. ഈ ദൗത്യമാണ് വാവ സുരേഷിനുള്ളത്. എന്നാൽ മലയാളി പണ്ടേ പുലിയാണല്ലോ. നമ്മുടെ വാവ സുരേഷൻ എന്ത് രാജവെമ്പാല, പിടിച്ചങ്ങനെ അങ്ങ് കയ്യിൽ കൊടുക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.